മാർഷൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതും പ്രതിപക്ഷം അടക്കം ഉന്നയിക്കുന്ന ഒരു വിഷയം എന്തുകൊണ്ട് ഇത്രയും കാലം ഡി പി ആർ പുറത്തുവിട്ടില്ല നമുക്ക് ജനങ്ങൾക്ക് ഒരു ജനാധിപത്യ സർക്കാരിൽ ജനാധിപത്യ ഭരണത്തിൽ ഒരു പദ്ധതി വേണോ വേണ്ടയോ എന്ന് മാത്രമല്ല പദ്ധതി എങ്ങനെ വേണം എങ്ങനെയാണ് അതിൽ അത് നടപ്പാക്കേണ്ടത് അക്കാര്യത്തിൽ കൂടി ജനങ്ങളുടെ അഭിപ്രായം കേൾക്കേണ്ടതുണ്ട് അവരുടെ ആ ഒരു അഭിപ്രായ സ്വ അവരുടെ കൂടി അഭിപ്രായങ്ങൾ കേൾക്കണം എന്തുകൊണ്ടാണ് സർക്കാർ ഈ ഘട്ടത്തിൽ പോലും നമുക്കറിയാം ഇപ്പോൾ നേരത്തെ വി ഡി സതീശൻ ചൂണ്ടിക്കാണിച്ചതുപോലെ വിവരാവകാശ കമ്മീഷണർ വരുന്നു ഇത് പുറത്തുവിടാൻ പാടില്ല എന്ന് പൗരപ്രമുഖന്മാരുടെ ആ കൂടിക്കാഴ്ചയിൽ പറയുന്നു അതിനപ്പുറം എന്തുകൊണ്ട് സർക്കാർ ഇത് പുറത്തുവിടുന്നില്ല എന്ന ചോദ്യത്തിന് ഇപ്പോഴും മറുപടിയില്ല അതൊരു ദുരൂഹമായി തന്നെ നിലനിൽക്കുന്നു എന്ന് പറയാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരമൊരു വിശദമായിട്ടുള്ള പഠന റിപ്പോർട്ട് കൈവശം വരുന്നിട്ടും സർക്കാർ അത് കൃത്യസമയത്ത് വിടാതിരിക്കുകയും യു ഡി എഫ് ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു ഡോക്ടർ എം കെ മുനീർ ചെയർമാനായിട്ടുള്ള ഒരു സമിതി യു ഡി എഫ് ഉണ്ട് അവർ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പഠനം നടത്തുകയും നേരത്തെ ഈ നമ്മൾ ഈ റിപ്പോർട്ട് പുറത്ത് വിടുന്നതിന് മുമ്പ് വന്നിട്ടുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ തന്നെ പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ ഇത് നേരത്തെ വി ഡി സതീശൻ ചോദിച്ചോടി ഇത് കേരളത്തിനാവശ്യമായ പദ്ധതിയാണോ

അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്ന് പാറ ലഭിക്കും അത്തരമുള്ള പല പല ചോദ്യങ്ങളുണ്ട് അതിനെല്ലാം ഉത്തരമുണ്ടോ അല്ല ഇത് ഫീ ഇതിൻ്റെ സാധ്യതാ പഠന റിപ്പോർട്ടാണ് അതായത് അറുനൂറ്റി ഇരുപത് പേജുള്ള സാധ്യതാ പഠന റിപ്പോർട്ടാണ് ഇപ്പം നമ്മുടെ കയ്യിൽ ഹാർഡ് കോപ്പിയിൽ നമ്മളിപ്പോ എടുത്ത് വെച്ചിരിക്കുക കാരണം ഇത് രാവിലെ മുതൽ വായിച്ചപ്പോൾ തന്നെ തീരുന്നില്ല കാരണം ഇതിനകത്ത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് എത്രയാണ് വേണ്ടി വരിക എത്ര എത്ര നൽകിയാൽ നമുക്കിത് സാധ്യമാകും എന്ന് ഇതിൻ്റെ ഫൈൻഡിങ്സിൽ പറയുന്ന കണക്കുകൾ അത് നേരത്തെ സൂചിപ്പിച്ചപ്പോൾ വി ഡി സതീശൻ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം അദ്ദേഹം പറയുന്നത് ഒരു പക്ഷേ രാഷ്ട്രീയപരമായിട്ട് ശരിയായിരിക്കാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ രീതി അനുസരിച്ച് പക്ഷേ പഠന റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഇവർ പറയുന്നുണ്ട് ഇത്ര വർഷം കൊണ്ട് എത്ര യാത്രക്കാരാണ് കൂടുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി അമ്പത്തി ഒന്ന് വരെ എത്തുമ്പോഴത്തേക്കും എത്രമാത്രം യാത്രക്കാർ കൂടുന്നു അത് അതോ അതോടൊപ്പം തന്നെ ഇന്ധന ചെലവ് എത്രമാത്രം കുറയുന്നു പരിസ്ഥിതിക്ക് സംഭവിക്കുന്ന മാറ്റം എന്താണ് മലിനീകരണത്തിൽ ഇത്രയും വാഹനങ്ങൾ കൂടുമ്പോൾ അതായത് ഈ പഠനത്തിൽ ഏറ്റവും രസകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഡി പി ആർ തയ്യാറാക്കുന്നതിനൊപ്പം തന്നെ നിലവിലുള്ള സിസ്റ്റം അനുസരിച്ച് പാരിസ്ഥിതിക പാരിസ്ഥിതിക ആഘാതത്തിലും ഉണ്ടാകുന്നതും അതോടെ തന്നെ മലിനീകരണമായാലും മറ്റ് മലിനീകരണങ്ങളായാലും ഉണ്ടാക്കുന്ന ഭവിഷ്യത്തുകളെ ഭവിഷ്യത്തുകളെക്കൂടി ഇതിനകത്ത് കൃത്യമായിട്ട് രൂപീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ക്രോഡീകരിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇത് അതിനു മുമ്പ് തന്നെ ഈ ഒരു എക്സിക്യൂട്ടീവ് സമ്മറി ഇത് നേരത്തെ തന്നെ പുറത്തു വന്ന ഒരു സ്ഥലമാണ് എക്സിക്യൂട്ടീവ് സമ്മറി വന്നിരുന്നു ഈ എക്സിക്യൂട്ടീവ് സമ്മറിയിലാണ് കൃത്യമായിട്ട് എന്തൊക്കെയാണ് ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത് ഇതിൻ്റെ സാമ്പത്തിക വശം എന്താണ് ഇതിൻ്റെ ശാസ്ത്രീയ വശം എന്താണ് ഇതിൻ്റെ സാമൂഹിക വശം എന്താണ് എന്നുള്ളത് ഇതിൽ ഈ പഠനങ്ങൾ നടക്കുന്നത് എങ്ങനെയായിരുന്നു ഈ പഠനങ്ങളെ ആരൊക്കെയാണ് നടത്തിയത് എന്ന് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്നാൽ ഇത് ഒരു ജനാധിപത്യ സർക്കാർ നടപ്പാക്കേണ്ട രീതിയിലാണോ നടപ്പാക്കിയത് എന്നുള്ള ചോദ്യത്തിലാണ് പ്രധാനമായും രാഷ്ട്രീയം ഇരിക്കുന്നത് പ്രധാനമായും പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെ മുന്നോട്ട് ചെയ്തിട്ടുള്ളത് മറ്റൊരു കണക്ക് പറയാനുള്ളത് കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ടാണ് കൊച്ചി മെട്രോയിൽ പ്രതീക്ഷിക്കുന്ന യാത്രക്കാരുടെ എണ്ണം ഒന്നാം ഘട്ട പാത രണ്ടായിരത്തി ഇരുപതിൽ പൂർത്തിയാകുമ്പോൾ നാല് ദശാംശം ആറ് എട്ട് ലക്ഷം ആളുകളായിരുന്നു പക്ഷേ കഴിഞ്ഞ ഡിസംബറിൽ അത് നാൽപ്പതിനായിരം മാത്രമായിരുന്നു അത് വലിയൊരു അന്തരമാണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന കണക്കനുസരിച്ച് മാർഷൽ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം എഴുപതിനായിരത്തിനടുത്ത് ആളുകൾ രണ്ടായിരത്തി അൻപത്തി ഒന്ന് ആകുമ്പോഴേക്കത് ഏകദേശം ഒന്നര ലക്ഷത്തിനടുത്ത ആളുകൾ പ്രതിദിനം കേരളയിൽ ഉപയോഗിക്കുമെന്നാണ് പക്ഷേ നമ്മുടെ മുൻപിൽ ഉദാഹരണമായി കൊച്ചി മെട്രോ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിനെ എങ്ങനെ പറ്റും റെയിൽവേ ചോദിക്കുന്ന ആ ആ പ്രായോഗികത യാഥാർത്ഥ്യ ബോധമില്ല എന്ന റെയിൽവേയുടെ വിമർശനം അത് സത്യമാവുകയല്ലേ തീർച്ചയായിട്ടും കാരണം ഇത്തരം പഠന റിപ്പോർട്ടുകളുടെ എല്ലാം ഒരു പ്രശ്നം പഠന റിപ്പോർട്ട് ആയിരിക്കില്ല പ്രായോഗിക അല്ലെങ്കിൽ പദ്ധതി നടപ്പാക്കുമ്പോൾ സംഭവിക്കുന്നത് കാരണം ഏറ്റവും വലിയ വികസനം അല്ലെങ്കിൽ കൊച്ചി മെട്രോ അതിഭീകരമായ വിപ്ലവകരമായ ഒരു മാറ്റമാണ് എന്ന് പറയുമ്പോഴും അതിലെത്തിയിട്ടുള്ള എത്ര അത് എത്രമാത്രം ഗുണപ്രദമാണ് സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് കൊച്ചി നഗരത്തെ എത്രമാത്രം ഗുണപ്രദമാണ് എന്നുള്ള സംശയങ്ങൾ ഇപ്പോഴും നിൽക്കുകയാണ് അത് എത്രമാത്രം ലാഭകരമായിരുന്നു എന്നുള്ളതും ഈ വക കാര്യങ്ങളെല്ലാം തന്നെ വീണ്ടും കേരളം ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്നാൽ ഡി പി ആർ ഇല്ല അല്ലെങ്കിൽ ഡി പി ആർ മുന്നോട്ട് വെക്കാത്തത് കൊണ്ട് ഈ പദ്ധതിയെ ദുരൂഹമായി മുന്നോട്ട് നിർത്തണം എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ വാദങ്ങൾ ഇപ്പോൾ ഐറ്റം ഒരു ഒരുപക്ഷെ ശ്രീ വി ഡി സതീശൻ പറഞ്ഞ പോലെ അവകാശലംഘന നോട്ടീസും മറ്റു കാര്യങ്ങളും വന്നപ്പോൾ ഡി പി ആർ പുറത്തുവിടാൻ സമ്മർദ്ദം സർക്കാരിന്മാർ പുറത്തുവിടുകയും ചെയ്തായിരിക്കാം എന്തായാലും ഡി പി ആർ പുറത്തു വന്നിരിക്കുന്നു ഇനി കേരളയിൽ സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഈ ഡി പി ആറിന്റെ കൂടി അടിസ്ഥാനത്തിൽ മാത്രമേ സാധ്യമാകൂത്തിലേക്ക് വരികയാണ് അതെ അതെ തീർച്ചയായിട്ടും കാരണം കണക്കുകൾ മാത്രമല്ല ഈ ഫീസിബിൾ സ്റ്റഡി അനുസരിച്ച് വെച്ച് നോക്കുമ്പോൾ തന്നെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഇതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നടപ്പാകും എന്നുള്ള കാര്യങ്ങൾ ഇത്രയും നാളും ഒരു പുകമുറയിലായിരുന്നു നിന്നിരുന്നെങ്കിൽ ആധികാരികമായിട്ട് പഠനം നടത്തിയിട്ടുള്ള സിസ്റ്റർ എന്ന് പറയുന്ന കമ്പനി തന്നെ നടത്തിയിട്ടുള്ള പഠനവും അതോടൊപ്പം അതിനോ അതിനൊരു ഡി പി ആറിൻ്റെ കൂടി ബലവും കൂടി നൽകിയിട്ടായിരിക്കും ഇനിയിപ്പോൾ അങ്ങോട്ട് സംസ്ഥാന സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ അവരുടെ അവകാശവാദങ്ങൾ പറയുക മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം മാർഷൽ സ്കൂളുകളില്ലാതാകും ദേവാലയങ്ങളില്ലാതാകും പാടങ്ങളില്ലാതാകും തണ്ണീർത്തടങ്ങളില്ലാതാകും ഇതെല്ലാമായിരുന്നു ഇപ്പോൾ എത്ര ഏക്കർ ഭൂമി അല്ലെങ്കിൽ എത്ര ആളുകൾ കുഴിയൊഴിക്കപ്പെടും അങ്ങനത്തെ പല പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു ഞങ്ങൾ എങ്ങോട്ട് പോകും നമ്മൾ പല തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിലെല്ലാം കണ്ടതാണ് അപ്പോൾ ആ രീതിയിൽ കൃത്യമായൊരു കണക്കുണ്ട് അത് സംബന്ധിച്ച് എത്ര ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വരും എത്ര ഭൂമി ഏറ്റെടുക്കേണ്ടി വരും ആര്യ ഇത് സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങളും ഇതിനകത്തുണ്ട് ഈ മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഞാൻ പറഞ്ഞല്ലോ മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് പേജുള്ള ഈ പഠനം ഇനിയുള്ള ദിവസങ്ങളിലായിരിക്കും കേരളം വിശദമായി പഠിക്കാൻ പോകുന്നത് ഇതിനകത്തെ സാമൂഹ്യാഘാതം എന്താണ് പരിസ്ഥിതിയിൽ സംഭവിക്കുന്ന പഠന റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് ഇതിനെ സംബന്ധിച്ചുള്ള വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ വരാൻ പോകുകയാണ് കാരണം ഇതുവരെ എല്ലാവരും ഇരുട്ടിൽ പൂച്ചയെ തപ്പുകയായിരുന്നു ഇതുവരെ ആർക്കും ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഈ റിപ്പോർട്ട് ന്യൂസ് പുറത്തുവിട്ടതിന് ശേഷം ഇത് പബ്ലിക് ഡോക്യൂമെൻറ്റായി ഇപ്പോൾ എല്ലാവരുടെ കൈകളിലേക്ക് എത്തിയതിന് ശേഷം ഉണ്ടാകുന്ന ഒരു ചർച്ചയുണ്ടല്ലോ അതിലായിരിക്കും ഇത്തരം ആശങ്കകൾ കുടിയൊഴിക്കപ്പെടുന്നവൻ്റെയും അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ വരേണി വരയനിവർഗത്തിന് വേണ്ടി മാത്രമാണോ റെയിൽ പദ്ധതി അല്ലെങ്കിൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടി വരുന്നത് ഈ വിശദമായ ഈ ഡി പി അടിസ്ഥാനത്തിലായിരിക്കും മാർഷൽ ഇതിനു മുൻപ് ഒരുപക്ഷേ സ്വപ്ന പദ്ധതി എന്നാണ് ഇപ്പോൾ നമ്മൾ സിൽവർ ലൈനെ വിശേഷിപ്പിക്കുന്നത് ഇതിനു മുൻപ് കേരളത്തിൽ ഇതുപോലെ സമാനമായ ഒരു സ്വപ്ന പദ്ധതി എന്ന് പറയുന്നത് വല്ലാർ പാടമായിരുന്നു അത് കഴിഞ്ഞ് വിഴിഞ്ഞവും കൊച്ചി മെട്രോയും വന്നു പക്ഷേ ഇതിനെല്ലാം ഒരു പൊതുഘടകമായിട്ടുള്ളത് ഇത് പൊതുമേഖലയിൽ നിന്ന് പണം എടുത്ത് ചെയ്ത പദ്ധതികളാണ് അതുകൊണ്ട് തന്നെ ഇത് ലാഭത്തിൽ വേണമെന്ന് നമുക്ക് നിഷ്കർഷിക്കാൻ പറ്റില്ല എന്നതായിരുന്നു എല്ലാ കാലത്തിലും സർക്കാരിൻ്റെ വാദം ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ സമരസമിതി അല്ലെങ്കിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉന്നയിക്കുന്ന വിമർശനങ്ങൾക്കെല്ലാം ഇനി വരും ദിവസങ്ങൾ ഒരുപക്ഷെ പൊതുമേഖലയിലുള്ള ഒരു പദ്ധതിയാണ് അതുകൊണ്ട് നഷ്ടത്തിലാണോ അല്ലെങ്കിൽ ലാഭത്തിലാണോ എന്ന ഘടക ആ ഒരു കണക്കിലേക്ക് നമുക്ക് ഈ ഘട്ടത്തിൽ കടക്കാൻ പറ്റില്ല എന്നായിരിക്കുമോ സർക്കാർ ഉയർത്താൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം മാർഷൽ ഇതിന് പ്രധാനമായിട്ടും ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മറുപടി നൽകിയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് മറ്റാരുടെയെങ്കിലും ഒരു വിമർശനങ്ങൾ കൊണ്ട് ഈ ദീർഘകാല പദ്ധതികളെ തടയാൻ പറ്റില്ല വികസനം എന്ന് പറയുന്നത് നടപ്പാക്കുമ്പോൾ അത് ദീർഘവിഷണത്തോടുകൂടി നടപ്പാക്കണം ഇന്നായിരിക്കില്ല ഇതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുക നാളെ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനം കൂടുതൽ വികസനങ്ങളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന മാറ്റം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുവാൻ വേണ്ടി ഈ പദ്ധതി ആവശ്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ആര് ചോദിച്ച പോലെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു വിശകലനം ഇതിനാവശ്യമായി വരും ഈ റിപ്പോർട്ടുകളെല്ലാം ഇപ്പോൾ നോക്കൂ ഇതിനകത്ത് ഫീസിബിൾ സ്റ്റഡിയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഡെയിലി റൈഡർഷിപ്പ് അതായത് അറുപത്തേഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പതാണ് ഇവർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പറയുന്നതെങ്കിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തേഴായിരത്തി ഒരുന്നൂറ്റി ഇരുപതാണ് രണ്ടായിരത്തി അമ്പത്തി ഒന്നിൽ മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ഇത്ര വർഷങ്ങൾ കൊണ്ട് ഇരു ഇരുപത്തഞ്ച് വർഷങ്ങൾ കൊണ്ട് ഇത് എത്ര മാത്രം മാറാൻ പറ്റും എന്നുള്ളതാണ് ആദ്യഘട്ടങ്ങളിൽ ഇവർ പറയുന്നു അറുന്നൂറ്റി എഴുപത്തി കപ്പാസിറ്റി ട്രെയിൻ വരുന്നതെങ്കിൽ അതായത് നയൻ കാർ സെറ്റ് എന്ന് പറയും അതായത് ഒരു കമ്പാർട്ട്മെന്റിൽ എത്ര പേർക്ക് രണ്ട് രണ്ട് ബിസിനസ് മൂന്ന് രണ്ട് സ്റ്റാൻഡേർഡ് മൂന്ന് മൂന്ന് ലോ ഫെയർ എന്നിങ്ങനെ മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ട് ഇതിനകത്തൊരു വിശദമായ പഠനമാണ് അതിനകത്ത് അവർ പറഞ്ഞിട്ടുള്ളത് ഇത് പിന്നീട് കൊണ്ട് പുരോഗമിക്കുകയാണ് ആദ്യം ലൈൻ വന്നതിന് ശേഷം ഉണ്ടാകുന്ന ആ മാറ്റമാണ് ഫീസബിൾ സ്റ്റഡിയിൽ തന്നെ കെ റെയിൽ കൊണ്ട് അല്ലെങ്കിൽ സിൽവർ ലൈൻ പാത കൊണ്ടുണ്ടാക്കുന്ന വികസന കാഴ്ചപ്പാടിന് ഉദാ ഒരു ഉപോല്ബകമായിട്ടുള്ളൊരു കണക്കായിട്ട് മുന്നോട്ട് വെക്കുന്നത്